ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പഴയകാല ലൈലാൻഡ്, ടാറ്റ അതേപോലെ രണ്ട് മൾട്ടിനാഷണൽ കമ്പനിമാരുണ്ടായിരുന്നു കുറച്ച് കുറെ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അതിനെ കുറിച്ചുള്ള കുറച്ച് ഹിസ്റ്ററിയാണ് നമുക്ക്. ഇപ്പോ നമ്മള് ലക്ഷസ് ടീം ലങ്കാഷെയർ സിസ്റ്റം മോട്ടോർസ് കമ്പനി ആയിരുന്നു. 1896 ലൈലാൻഡ് ട്രക്ക് നിർമ്മാതാവിന്റെ ഉത്ഭവം രണ്ട് പുരുഷന്മാരിൽ നിന്നാണ് കണ്ടെത്തുകയും ചെയ്തു. ലൈലാൻഡ് ജെയിംസ് സാംറും ഹെൻറി സ്പൂരിയറും 1896 തങ്ങളുടെ യഥാർത്ഥ ഉൽപ്പന്നമായ 1.1 ടൺ ശേഷിയുള്ള സ്റ്റീം വാൻ ചൂഷണം ചെയ്തതിന്റെ ദി ലങ്കാഷെയർ സിസ്റ്റം മോട്ടോഴ്സ് കമ്പനി രൂപീകരിച്ചത്. ചരിത്രത്തിൽ ഇംഗ്ലണ്ടിലെ ലങ്കാഷെയറിന്റെ ലൈലാൻഡ് ആസ്ഥാനമായുള്ള ഇടത്തരം ഹെവി ഡ്യൂട്ടി ട്രക്ക് നിർമ്മാതാക്കളാണ് ലൈലാൻഡ്. പ്രധാന മാനേജിംഗ് ഡയറക്ടർ ബ്രണ്ണർ ഗുർഡീം ജീവനക്കാരുടെ എണ്ണം 1200. 1980s തങ്ങളുടെ രണ്ടാമത്തെ പ്ലാന്റ് ഹെസൂരിൽ ഉദ്ഘാടനം ചെയ്തു. 125 HP എഞ്ചിനോട് കൂടിയ ഇന്ത്യയിലെ ആദ്യത്തെ 13 ടൺ ടക്സർ അവർ പുറത്തിറക്കി അവർ സമാരംഭിക്കുകയും ചെയ്തു. ഇന്ത്യയിലേക്ക് വന്നത് ചെന്നൈയിലാണ്. ചെന്നൈയിലെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ മൾട്ടിനാഷണൽ ഓട്ടോമാറ്റിക് നിർമ്മാതാക്കളാണ് അശോക് ലൈലാൻഡ്. ഹിന്ദുജ ഗ്രൂപ്പുമായിട്ടാണ് ഇവർ ഉടമസ്ഥരുണ്ടായിരുന്നത്. 1948 സ്ഥാപിതമാണ് അശോക് ലൈലാൻഡ്. ലൈലാൻഡുമായുള്ള കൊളാബ്രിക്കേഷൻ 1948. അപ്പൊ ഈ ലൈലാൻഡിനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോസും കൂടി നമുക്ക് കാണാം.